ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് ഒരു കുർത്തി കട്ട് ചെയ്ത് എടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സാരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് ചേരുന്ന ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. അപ്പോൾ മെഷർമെൻ്റ് എടുക്കാൻ മടിയുള്ളവർക്ക് ഈ മെത്തേഡ് ചെയ്തെടുക്കാം. ലൈനിങ്ങിലാണ് ആദ്യം നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നത്. ലൈനിങ് വീതിയുടെ ഭാഗത്തേക്ക് രണ്ടാക്കി മടക്കിയിടുക. അപ്പം നല്ല സൈഡാണ് പുറത്ത് വശത്ത് വരുന്നത്, ഉൾ സൈഡിലാണ് ചീത്ത സൈഡ് വരുന്നത്. അപ്പം നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നീളത്തിൽ രണ്ടാക്കി മടക്കിയെടുക്കുക. ഇനി ലെങ്ത് മാർക്ക് ചെയ്യുക. അപ്പം മുകളിൽ നിന്ന് നമ്മൾ ടേപ്പ് പിടിച്ച് എത്രയാണ് നിങ്ങൾക്ക് ലെങ്ത് വേണ്ടത് അത് നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പം ഈ ലെങ്ത്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയെടുക്കുക. ഞാനിവിടെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 42.5 ഇഞ്ച്. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 44 ഇഞ്ചിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ലൈനിങ് നമ്മൾ 44 ഇഞ്ചിലാണ് കട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടി കൂട്ടിയിട്ടാണ് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സൈഡിലാണ് ഫോൾഡഡ് സൈഡ് വരുന്നത്, ഇപ്പുറത്തെ സൈഡിൽ ഓപ്പൺ സൈഡാണ് വരുന്നത്. അപ്പോൾ മുകൾ ഭാഗത്ത് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മുടെ കയ്യിലുള്ള കറക്റ്റ് നമുക്ക് പാകമാകുന്ന ഒരു കുർത്തി നമ്മളിതുപോലെ രണ്ടാക്കി മടക്കിയെടുക്കുക. ക്ലോത്തിൻ്റെ ഫോൾഡഡ് സൈഡും കുർത്തിയുടെ ഫോൾഡഡ് സൈഡും ഒരുമിച്ച് വരുന്ന രീതിയിൽ നമ്മളിതുപോലെ ചേർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ വരച്ച ലൈനിൻ്റെ തൊട്ട് താഴെയാണ് നമ്മൾ കുർത്തി ഇതുപോലെ രണ്ടാക്കി മടക്കി വെച്ച് കൊടുത്തിരിക്കുന്നത്. ഷോൾഡറാണ് ആദ്യം മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് ആ കൈ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ആ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം നമ്മളിതുപോലെ മാർക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ട് ആ ഇൻ്റർലോക്ക് വരുന്ന ഭാഗവും നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് എടുക്കുക. അപ്പോൾ രണ്ട് ഭാഗവും നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം സ്റ്റിച്ച് വരുന്ന ഭാഗവും ഒരെണ്ണം ആ ഇൻ്റർലോക്ക് വരുന്ന ഭാഗവുമാണ് നമ്മൾ മാർക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി ആ സ്ലീവിൻ്റെ അറ്റത്തെ ഭാഗം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ താഴെ നമ്മളിവിടെ തയ്യൽ തുമ്പ് എക്സ്ട്രാ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ തയ്യൽ തുമ്പിലൂടെയാണ് നമ്മളിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ അപ്പോൾ ഈ സ്ലിറ്റിൻ്റെ ഭാഗം നമ്മളിത് കറക്റ്റായിട്ട് വെച്ചിട്ട് അവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് അവിടെ ചുരുണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ നിവർത്തി വെച്ചിട്ട് ഇതുപോലെ ആ സ്ലിറ്റ് വരെ നമ്മളിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൽ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗവും അതിൻ്റെ തൊട്ട് മുകൾ ഭാഗവും നമ്മളിതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. സ്ലീവിൻ്റെ ആം ഹോൾ റൗണ്ട് മാർക്ക് ചെയ്യാനായിട്ട് സ്ലീവിൽ ആ സ്റ്റിച്ചിങ് വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒരു വിരൽ വെച്ച് പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്ലീവ് മാറ്റിയിട്ടിട്ട് അവിടെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ നമ്മളിതുപോലെ ചുറ്റും ആ സ്റ്റിച്ചിങ് വരുന്ന ഭാഗത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആം ഹോള് മാർക്ക് ചെയ്ത ഭാഗം ഈ ആം ഹോൾ കർവിൻ്റെ സ്കെയിൽ വെച്ചിട്ട് ഞാനത് കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് എടുത്തു. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് സ്റ്റിച്ചിങ് വരുന്ന ലൈനാണ്. അപ്പോൾ നമ്മൾ മുകളിൽ ഒരു മാർക്കിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന ലൈൻ. അപ്പോൾ അത് അതേ ഷേപ്പിൽ തന്നെ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ലൈൻ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ ലൈനിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ഇനി നമുക്ക് സൈഡ് വശവും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യണം. അപ്പോൾ സൈഡ് വശം ഇത് നമ്മുടെ തയ്യൽ തുമ്പാണ്. അപ്പോൾ നമുക്കിത് വേറെ തയ്യൽ തുമ്പ് ഇടേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് സ്റ്റിച്ചിങ് ലൈൻ മാർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത ആ ലൈൻ നമ്മളിതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ വിരൽ ഇതുപോലെ വെച്ചതിന് ശേഷം ആ സ്റ്റിച്ച് ചെയ്ത ലൈൻ സ്ലിറ്റ് വരെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മെഷർമെൻ്റ് ഒന്നും എടുക്കാൻ അറിയാത്തവർക്ക് പോലും ഈ മോഡലിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്യുക. അപ്പോൾ സ്ലിറ്റ് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് താഴെ വരെ നമ്മളിത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സ്ലിറ്റ് നമ്മളിതുപോലെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഒരു സ്കെയിൽ വെച്ച് ആ ലൈൻ നമ്മളിതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് യോജിപ്പിച്ച് വരച്ചെടുക്കുക. ഇനി നമ്മൾ സ്ലിറ്റ് മടക്കി സ്റ്റിച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് തൊട്ടുപുറത്തുനിന്ന് 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ആ ഭാഗവും ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഇപ്പോൾ നെക്ക് ഞാൻ ക്യാൻവാസിലാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഇതിൽ നിന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ എവിടെയാണ് നമ്മുടെ ആ നെക്ക് വരുന്നത്, കറക്റ്റ് നെക്ക് വരുന്നത് അവിടെ നമ്മൾ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും നമുക്കിത് കാണാൻ പറ്റും. ഇതിലൊരു ഡിസൈൻ ഉള്ളതുകൊണ്ടാണ് കറക്റ്റ് ആവാത്തത്. ഫ്രണ്ടും ബാക്കും നിങ്ങളുടെ കുർത്തിയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ക്യാൻവാസിൽ ചെയ്യണമെങ്കിൽ ഈ നെക്ക് നമുക്ക് കറക്റ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ ലൈനിങ് മറച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ നെക്കിൽ നിന്നും 1.5 ഇഞ്ച് ഫ്രണ്ടിലേക്ക് നമ്മളിത് മാർക്ക് ചെയ്ത് എടുക്കുക. അപ്പോഴാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഈ കറക്റ്റ് ഈ നെക്ക് തന്നെ വരുള്ളൂ. ഇനി ഇതിൽ ഷോൾഡർ സ്ലോപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആ ഷോൾഡർ മുകളിലേക്ക് കയറ്റി ആ ഷോൾഡർ സ്ലോപ്പും ഇതുപോലെ വരച്ചെടുക്കാം. ഇനി ആ ഷോൾഡർ സ്ലോപ്പ് തൊട്ട് ആ തയ്യൽ തുമ്പിലൂടെ നമ്മൾ കട്ട് ചെയ്ത് താഴെ വരെ കട്ട് ചെയ്തെടുക്കാം.
ഇപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗങ്ങളിലെല്ലാം ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. അകത്ത് ചെസ്റ്റിൻ്റെ ഭാഗത്തോടെ കട്ടിങ്സ് ഇടുക, അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ ഭാഗം ഒക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. സ്ലിറ്റിൻ്റെ ഭാഗത്തൊരു ചെറിയ കട്ടിങ്സ് ഇടുക, അതുപോലെ തന്നെ താഴെ ആ സ്റ്റിച്ചിങ് താഴെ ആ സ്ലിറ്റ് മടക്കി ആ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഭാഗത്തും ഒരു ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് അളവൊന്നും എടുക്കാതെ വേഗം ചെയ്യാൻ പറ്റും. ഇനി മുകൾ ഭാഗത്ത് നമ്മൾ രണ്ട് പീസും സെപ്പറേറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് ആം ഹോളിൻ്റെ ഭാഗം നമുക്ക് ചെറുതാക്കി ഒന്ന് മാർക്ക് ചെയ്ത് ആ ഭാഗം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ ബാക്ക് പാർട്ട് മാറ്റിയിട്ടിട്ട് ആ ഭാഗത്ത് ഒന്ന് ചെറുതാക്കി കുഴിച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ലൈനിങ് നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാം. സാരി ഞാനിവിടെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട്. നേരത്തെ ലൈനിങ് മടക്കിയിട്ട് അതുപോലെ തന്നെ. അപ്പോൾ താഴത്തെ ബോർഡർ ഒന്നും ഞാനിവിടെ എടുക്കുന്നില്ല, ആ ബോഡി പാർട്ട് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈനിങ്ങിൻ്റെ ബാക്ക് പാർട്ട് വെച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ബാക്ക് പാർട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ലൈനിങ്ങിനേക്കാളും ഒരു 2 ഇഞ്ച് കൂടുതലാണ് മെയിൻ ഫാബ്രിക്കിൽ വേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുക, ഒരു 2 ഇഞ്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തു ബാക്കും ഫ്രണ്ടും. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് മാറ്റിയിടുക. ഇനി ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് ആം ഹോളിൻ്റെ ഭാഗം നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യാനായിട്ട് ആ ലൈനിങ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ആ മെയിൻ ഫാബ്രിക്കിൻ്റെ ആം ഹോള് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ കട്ടിങ് ഫ്രണ്ട് ഭാഗത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ കുർത്തിയുടെ കട്ടിങ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് ഇവിടെ ഞാൻ 4 ആക്കി മടക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ മെയിൻ ക്ലോത്തിലാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫോൾഡഡ് സൈഡാണ് മുകളിൽ വരുന്നത്. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ കുർത്തിയുടെ സ്ലീവ് നമ്മളിതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ സ്ലീവിൽ ആ സ്റ്റിച്ചിങ് വരുന്ന ഭാഗം നമ്മൾ താഴത്തെ ക്ലോത്തിൽ ഒന്ന് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് നമ്മൾ ആ ഇൻ്റർലോക്ക് വരുന്ന ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആം ഹോള് മാർക്ക് ചെയ്ത് അതുപോലെ തന്നെ ഇവിടെ വീണ്ടും ഇതുപോലെ ഒരു വിരൽ വെച്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ കറക്റ്റ് എവിടെ വരെ വരുന്നത് അവിടെ വരെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ പോയിന്റ്സ് എല്ലാം യോജിപ്പിച്ച് വരച്ചെടുക്കുക. ഇനി തൊട്ടിപ്പുറത്ത് നമ്മളൊരു ലൈൻ കൂടി വരച്ചിട്ടുണ്ട്, ആ ലൈനും കൂടി ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ സ്ലീവ് കറക്റ്റായിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും ലെങ്ത് വേണമെങ്കിൽ അവിടെ ലെങ്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ താഴത്തെ ഭാഗം ഞാനവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ സ്ലീവിനേക്കാളും കുറച്ചും കൂടി ലെങ്ത് വേണം. അപ്പോൾ ഞാനിവിടെ ഒരു 17 ഇഞ്ചിലാണ് ഞാനിവിടെ ലെങ്ത് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ലെങ്ത് മാർക്ക് ചെയ്ത് എടുത്തു. അതിനുശേഷം 1 ഇഞ്ച് തയ്യൽത്തുമ്പ് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 1 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ലെങ്ത് ഇതുപോലെ നമ്മൾ വരച്ചെടുത്ത് നമ്മൾ 1 ഇഞ്ച് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള 1 ഇഞ്ച് നമ്മളിത് മാർക്ക് ചെയ്യുക. അതിൻ്റെ ഇതുപോലെ കൂട്ടി യോജിപ്പിച്ച് വരച്ചെടുക്കുക. ഇനി ആ സ്ലീവിൽ ആ സ്റ്റിച്ച് ചെയ്ത ആ ലൈൻ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ സ്ലീവിൻ്റെ ആ താഴെ വരെ നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് എടുക്കുക. ഒരു മെഷർമെൻറ്റും വേണ്ട, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതേ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ സെൻറ്ററിൽ ഒരു ചെറിയ കട്ടിങ് കൊടുക്കുക. ഇനി ഒന്ന് നമുക്ക് കുഴിച്ച് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇത് നിവർത്തിയിട്ടിട്ട് ഒരു സൈഡ് വശം മാത്രം നമ്മളൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. നമ്മളിവിടെ കുഴിച്ച് കട്ട് ചെയ്തെടുത്ത ഭാഗം മനസ്സിലാവാനായിട്ട് അവിടെ ഒരു ചെറിയ കട്ടിങ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.